നമസ്കാരം, എൻ്റെ മാത്രം കുറിക്കൂടി സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ചാനൽ ഫസ്റ്റ് ആയിട്ടാണ് ഒരു സ്മാർട്ട് ടി വിയൊക്കെ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ക്യാമറ ലിമിറ്റേഷൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഇത് കാണുന്നുണ്ട് എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം വലിയൊരു സാധനം ഫോക്കസ് ചെയ്ത് എടുക്കണേ എന്തായാലും ക്യാമറ തന്നെ മസ്റ്റാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ഫോണിലൊക്കെ വെച്ച് ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അതൊക്കെ ക്ഷമിക്കാം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞാൽ വ്യൂവിൻ്റെ 32 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ, ഒരു ആൻഡ്രോയിഡ് ടി വിയാണ് നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റ് റേഞ്ച് വരുന്നത്, അതായത് 15,000 രൂപയുടെ താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു അടിപൊളി ടി വി തന്നെയാണ് വ്യൂവിൻ്റെ ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി എന്ന് പറയുന്നത്. സോ VU32 US എന്ന് പറയുന്ന മോഡലാണ് അവർ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ജസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഡെലിവറി ആയിട്ടുള്ളൂ. സോ നമ്മളിത് പൊട്ടിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം, ഒക്കെ കാണിച്ചു തരാം. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, എന്നാലും നിങ്ങൾക്ക് ഒന്ന് അൺബോക്സ് ചെയ്തും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സോ വീഡിയോയുടെ ഫുള്ള് ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അതിൻ്റെ അൺബോക്സിങ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ആ അൺബോക്സിങ് കണ്ടിട്ട് വരാം. ഫ്രണ്ട്സ്, അപ്പോൾ അൺബോക്സിംഗ് ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 15,000 രൂപേൻ്റെ താഴെ വരുന്ന വെച്ച് നോക്കുമ്പോൾ അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നിങ്ങളിപ്പോൾ കാണേണ്ട പോലെ നെറ്റ്ഫ്ലിക്സും യൂട്യൂബ് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ, നമ്മളൊരു ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യേണ്ട അതേ ഒരു എന്താ പറയുക എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് ജസ്റ്റ് ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിന് നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈം അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ടഡ് ആണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡിൻ്റെ 9 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് അല്ല, അതിൻ്റെ നേരെ താഴെയുള്ള ആൻഡ്രോയിഡ് 9 ഇതിൽ സപ്പോർട്ടഡ് ആണ്. സോ അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതെ, ഒക്കെ ഒരു ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ അതേപോലെ തന്നെയാണ് ഈ ടി വിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ടി വിയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1366x768 പിക്സലാണ് ഈ സ്ക്രീനിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. HD ഡിസ്പ്ലേ ആണ്, 4K അല്ല. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ സൗണ്ട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സൗണ്ട് തന്നെ, 20 വാട്ട്സിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ സൗണ്ടിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ റീഫ്രഷ് റേറ്റ് എന്ന് പറയുന്നത് 60Hz ആണ്. ആ 60Hz പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക റീഫ്രഷ് റേറ്റ് തന്നെയാണ്. കാരണം നമ്മൾ ഒരു മൂവ് ചെയ്യുമ്പോഴും എന്തെങ്കിലും മൂവീസ് കാണുമ്പോഴൊക്കെ നമുക്ക് അത് കറക്റ്റ് ഫീൽ ആയിട്ടുണ്ട്. ആ 60Hz ഡിസ്പ്ലേ ഇതിലുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ആയും. നല്ലൊരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേയാണ് ഈ റേഞ്ചിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സറിനെയും അല്ലെങ്കിൽ പെർഫോമൻസിനെയും പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ലാഗും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഇതിൽ ഒരു കോഡ് കോർ സെറ്റപ്പാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു 64-bit കോഡ് കോർ സെറ്റപ്പ് പ്രോസസ്സറാണ് അവർ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 1GB റാമും പിന്നെ ഒരു ഡുവൽ കോർ ഗ്രാഫിക്സ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു 8GB സ്റ്റോറേജും കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൽ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നുമില്ല. അത് നമ്മൾ റിമോട്ട് വഴി തന്നെയാണ് നമ്മളിത് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ ഇൻബിൽഡ് ആയിട്ട് വൈഫൈയും കാര്യങ്ങളുണ്ട്. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇൻബിൽഡ് ആയിട്ട് ഇതിൽ ക്രോം കാസ്റ്റ് വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫോൺ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യേണ്ട ഈ ഡിസ്പ്ലേ നമുക്ക് അതേപോലെ നമുക്ക് ടി വിയിലേക്ക് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരുപാട് ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വ്യൂവിൻ്റെ ഈ സ്മാർട്ട് ടി വിയിലുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ എന്ന് പറയുന്നത് 2 HDMI പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ USB 2 ഉണ്ട്. അങ്ങനത്തെ കുറച്ച് പിന്നെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, പോർട്ടും കാര്യങ്ങളൊന്നുമില്ല. HDMI പോർട്ട് 2 USB 2 വൈഫൈ ഒക്കെ ഇൻബിൽഡ് ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ വീഡിയോയും ഓഡിയോ ക്വാളിറ്റിയും പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഫോർമാറ്റിലുള്ള ഓഡിയോയും വീഡിയോ ഒക്കെ ഇതിലെ സപ്പോർട്ടഡ് ആണ്. MP3 പിന്നെ വേവ് ഫോർമാറ്റുള്ളതും പിന്നെ MP4 എല്ലാ അധികം ക്വാളിറ്റി. അപ്പോൾ യൂട്യൂബിലൊക്കെ ജസ്റ്റ് വീഡിയോസൊക്കെ കണ്ടു നോക്കി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ എല്ലാ തരം വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
ഓൾമോസ്റ്റ് പക്ക ആൻഡ്രോയിഡ് പോലെയാണ് ഈ സംഭവം വരുന്നത്. നമുക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം ആൻഡ്രോയിഡിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഒരു നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യേണ്ട ആദ്യ ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഫോൺ ഈ ടി വിയിൽ നിന്ന് കിട്ടുന്നത്. ഒക്കെ സെറ്റിങ്സൊക്കെ നമുക്ക് കണ്ടാൽ അറിയാം ആൻഡ്രോയിഡ് ഡിവൈസിൽ കാണേണ്ട സെയിം സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ ആൻഡ്രോയിഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ്രോയിഡിൻ്റെ 9 കൊടുത്തിട്ടുള്ളത്, അതായത് പൈ. അതും നമ്മൾ എന്ത് ചെയ്യുക സെറ്റിങ്സിൽ ഫോണിൽ ചെയ്യുന്ന പോലെ അബൌട്ട് ഫോണിൽ ഒരുപാട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പൈയുടെ ഗെയിമും കാര്യങ്ങളൊക്കെ ലോഡായിട്ട് വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നമുക്ക് കാണാം പൈയുടെ ഐക്കണും അല്ലെങ്കിൽ എംബ്ലമോ കാര്യങ്ങളും കൂടെ ലോഡായി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഗെയിമും കാര്യങ്ങളൊക്കെ ലോഡായി വന്നിട്ടുണ്ട്. എന്തായാലും സംഭവം ഒരു അടിപൊളി സാധനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൽ വൈഫൈ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്താലേ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതിനുശേഷം മെയിൻ ഇൻ്റർഫേസിൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് യൂട്യൂബ് അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ്. യൂട്യൂബ് നമുക്ക് കൂളായിട്ട് നല്ലൊരു എന്താ പറയുക ബാങ്കിൽ എക്സ്പീരിയൻസ് തന്നെയാണ്. ഒന്നെങ്കിൽ നമുക്ക് സൈൻ ചെയ്തിട്ട് കയറാം, അല്ലെങ്കിൽ എന്താ ചെയ്യുക സ്കിപ്പ് ചെയ്തിട്ട് കയറാം. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ നമ്മുടെ ചാനൽ ഒന്ന് എടുക്കുന്നുണ്ട്. സോ നമ്മുടെ ചാനലിലെ വീഡിയോ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ ഇതിൽ റിമോട്ടാണ് മെയിനായിട്ട് വരുന്നത്. റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത്. കീബോർഡോ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ എന്തെങ്കിലുമുണ്ട്, USB പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, മൗസും കണക്ട് ചെയ്യാം. സോ ഇപ്പോൾ നമ്മുടെ റിമോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊക്കെ ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ചാനൽ പക്ക ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ കണ്ട് അതേപോലെ തന്നെയാണ് നമ്മൾ ചാനലും കാര്യങ്ങളൊക്കെ ലോഡായി വന്നിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ഏതൊരു നല്ലൊരു വീഡിയോ പ്ലേ ചെയ്യാം. ഓഡിയോ ഞാൻ തൽക്കാലം ഒഴിവാക്കുകയാണ്. സോ ഗൈസ് നമുക്കിവിടെ കൺട്രോൾ അല്ലെങ്കിൽ ക്വാളിറ്റി മാക്സിമം 1080p കിട്ടുന്നത്. 4K ഇതിൽ സപ്പോർട്ടുള്ള, പക്ഷേ 1080p എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു യാ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. മാത്രമല്ല ഇതിലെന്താ കുറച്ച് സൈസ് നമ്മൾ വൈഫൈ കണക്ട് ചെയ്താലും നമ്മുടെ ഫോണിൽ നിന്ന് കുറച്ച് ഡാറ്റ മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ. അത് നല്ലൊരു കാര്യം തന്നെയാണ്, കാരണം 1080p അത്യാവശ്യം ക്വാളിറ്റി നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ടി വി തരുന്നത്. സോ നല്ലൊരു കാര്യം തന്നെയാണ് അതും. പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത് നമ്മൾ ആമസോൺ പ്രൈമ് നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. ഒക്കെ സൈൻ ചെയ്യും, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻസൊക്കെ വേണം. പിന്നെ ഇതിന് റിമോട്ട് പറഞ്ഞ ഒരു അടിപൊളി സംഭവം തന്നെ, കാരണം ഇതിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് യൂട്യൂബ് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഡയറക്റ്റായിട്ട് റിമോട്ട് വഴി റീഡയറക്റ്റ് ചെയ്തിട്ട് കയറാവുന്നതാണ്. ഡയറക്റ്റ് ഒറ്റ ക്ലിക്ക് ചെയ്താൽ ആ റിമോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് അതേപോലെ തന്നെ ആമസോൺ പ്രൈമ് യൂട്യൂബ് ഗൂഗിൾ പ്ലേ അങ്ങനത്തെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം ഡയറക്റ്റായിട്ട് റിമോട്ട് വഴി കൺട്രോൾ ആവുന്നതാണ്, അല്ലെങ്കിൽ അതിലേക്ക് കയറാവുന്നതാണ്. നെറ്റ്ഫ്ലിക്സും ഉണ്ട്, പക്ഷേ അതിനൊക്കെ എന്ത് വേണം അതിൻ്റേതായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം. പൈസ കൊടുത്തിട്ട് നിങ്ങളത് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇതിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്താ ചെയ്യാം യൂസ് ആവുന്നതാണ്. സോ പിന്നെ ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 HDMI പോർട്ടും 2 USB പോർട്ടൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ സാധാ ഓഡിയോ പോർട്ടും നമ്മളെ മറ്റേ കേബിൾ പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത്, ഇയർഫോണിൻ്റെ ഒരു പോർട്ടും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. സോ പോർട്ടിൻ്റെ കാര്യത്തിൽ അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ വലിയൊരു തിന്നൊന്നല്ല, ചെറിയൊരു തിക്കുള്ള ഒരു ടി വി തന്നെയാണിത് ബേസിക്കലി. സോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ ടി വിനെ പറ്റി പറയുകയാണെങ്കിൽ. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ടെക്നോളജിയിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഒരു ഗുഡ് ബൈ.